സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നേരത്തെ അവതരിപ്പിച്ച അടുത്ത 25 വർഷത്തേക്കുള്ള കേരളത്തിന്റെ വികസന രേഖയും അടിസ്ഥാനമാക്കിയത് വിദേശത്ത് നിന്നടക്കമുള്ള വായ്പയെ തന്നെയാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും കഴിയില്ല എന്നാണ് വികസന രേഖയിൽ തന്നെ അന്ന് ചൂണ്ടിക്കാട്ടിയത്. അതായത് കേരളത്തിനകത്തുണ്ടാകുന്ന വരുമാനം ഒന്നിനും തികയില്ല എന്ന് സാരം. അതുകൊണ്ട് പുറത്തുനിന്നും കടമെടുത്തുകൊണ്ട് വികസന പദ്ധതികൾ വിപുലീകരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് മിതകാല സാമ്പത്തിക നയരേഖ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി വരുന്ന സാമ്പത്തിക വർഷം റവന്യൂ വരുമാനം കൂട്ടി ഇത് പരിഹരിക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അല്ലാതെ പിടിച്ചു നിൽക്കാൻ കേരളത്തിന് കഴിയില്ല, മറിച്ച് കേരളം തന്നെ കടത്തിൽ മുങ്ങിത്താഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജി എസ് ടി ഉൾപ്പെടുന്ന സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തിൽ 16% വളർച്ചയും ഇനി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജി എസ് ടി പിരിവ് നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിലും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കേന്ദ്ര നടപടികൾ അതുമൂലം സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം ഒരു പരിധിവരെ പിടിച്ചുകെട്ടാനായി നമുക്ക് സാധിക്കും. അതിനെ മറികടക്കാനായി കഴിയുമെന്നത് മറ്റൊരു വസ്തുതയാണ്. കേരളം രൂപീകരിച്ച ശേഷം ആദ്യ സർക്കാരിന്റെ കാലത്ത് 34 കോടി രൂപയായിരുന്നു പൊതുകടമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ ഏവർക്കും ചിരി പോലും വരാവുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത് 357,000 കോടി രൂപയിലേക്ക് കവിഞ്ഞിരിക്കുന്നു. വളരെ വേഗത്തിൽ അത് 400,000 കോടിയിലേക്ക് എത്തുന്നു. എന്നാൽ അന്നത്തെ സാഹചര്യം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയും. വികസനത്തിന്റെ കാര്യത്തിലടക്കം സമസ്ത മേഖലകളിലും വലിയ തോതിലുള്ള വളർച്ചയാണ്, വലിയ വികസനമാണ് കേരളത്തിനുണ്ടായത്. കയ്യിലുള്ളതും കടം വാങ്ങിയതുമായിട്ടുള്ള പണം ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ വികസനമൊക്കെ തന്നെ നേടിയെടുത്തിട്ടുള്ളത്. കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് ഇതൊക്കെ നേടിയെടുക്കാനായി സാധിച്ചിട്ടുള്ളത്. അതൊന്നും തന്നെ ആരും വിസ്മരിക്കരുത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി ചില നടപടികളും സാമ്പത്തിക നയരേഖയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൊഴിൽ സൃഷ്ടിക്കാൻ ഉൽപ്പാദന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണം. കാർഷിക അനുബന്ധ മേഖലകൾക്ക് മൂല്യവർദ്ധനവിലൂടെ പ്രത്യേക ഊന്നൽ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യവസായങ്ങൾ, സംരംഭങ്ങൾ എന്നിവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകുക എന്ന ലക്ഷ്യബോധവും ഇതിനു പിന്നാലെയുണ്ട്. ഐ ടി സ്റ്റാർട്ടപ്പുകൾ, നൂതന ആശയങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ സുസ്ഥിര വികസനത്തിനുള്ള വഴികൾ തേടുകയും വേണം. കൂടാതെ ഗവേഷണ വികസനങ്ങൾക്കും ഊന്നൽ നൽകിയിരിക്കണം. ഒപ്പം സാമൂഹ്യക്ഷേമ പരിപാടികൾ തുടരുകയും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തുകയും വേണമെന്നും നയരേഖയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വരവനുസരിച്ചുകൊണ്ട് ചിലവഴിച്ചില്ലെങ്കിൽ തറവാട് വിറ്റ് പോകുമെന്നായിരുന്നു പഴമക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ചിലവ് കൂടുകയും വരവ് കുറയുകയും ചെയ്യുകയാണ് ഇപ്പോൾ കേരളത്തിന് സംഭവിക്കുന്നത്. നികുതി വരുമാനത്തിൽ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ചെറിയ വർധന ഉണ്ടാകുന്നതിലും നികുതിയേതര വരുമാനത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുള്ളതും മറ്റൊരു വസ്തുതയും. കേരളത്തിന്റെ കടം വലിയ തോതിൽ പെരുകുന്നുണ്ടെങ്കിൽ പോലും വാർഷിക പദ്ധതിയിൽ ആനുപാതിക വളർച്ച ഉണ്ടാകുന്നില്ല. ആകെയുള്ള പൊതുകടത്തിന്റെ 1/10 പോലും വാർഷിക പദ്ധതിക്കായി നീക്കിവെക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയും. കടമെടുത്ത് താൽക്കാലിക സാമ്പത്തിക പ്രയാസങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ പെൻഷനോ ശമ്പളമോ മുടങ്ങാതെ നൽകുക എന്നീ ചുരുക്കം ചില ലക്ഷ്യങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അത്തരത്തിലുള്ള ഒരു കടമെടുപ്പ് രീതിയാണ് കേരളത്തിന് ഇപ്പോഴുള്ളത്. ഒട്ടും തന്നെ ആരോഗ്യപരമായ രീതി അല്ല അതെന്നുള്ള വിമർശനം സാമ്പത്തിക വിദഗ്ധരടക്കം നൽകുന്നുണ്ട്. നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും കേരളത്തിന് 12% വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വളർച്ച ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ, അതായത് 2026 വരെ കൊണ്ടുപോയാൽ 16% വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 14% വളർച്ച സംസ്ഥാനത്തിന്റെ തനത് നികുതികളിൽ ഉണ്ടാകുമെന്നത് മറ്റൊരു വസ്തുത. ജി എസ് ടി വകുപ്പിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമായി മാറുകയും വരുമാന വർധനയ്ക്ക് അത് മറ്റൊരു വഴിയൊരുക്കുകയും ചെയ്യുമെന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. കേന്ദ്ര സർക്കാർ നയങ്ങളിലെ മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ കാരണമായി എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ധനമന്ത്രി ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥാപനമെടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച് ജി എസ് ടി നഷ്ടപരിഹാരം നീട്ടാത്തതൊക്കെ തന്നെ ഇത്രയും വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങില്ല എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി ബാലഗോപാൽ നിയമസഭയെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. നികുതി വെട്ടിപ്പ് തടയാനും അന്യസംസ്ഥാനങ്ങളിലെ പർച്ചേസുകളിൽ ബിൽ ലഭിക്കാത്തത് മൂലം നഷ്ടപ്പെടുന്ന നികുതി നേടിയെടുക്കാനും ഇതിലൂടെ കഴിയുമെന്നതാണ് മറ്റൊരു വിഷയം. ഈ നടപടിയിലൂടെ ഈ വർഷം 100,000 കോടി രൂപയുടെ നികുതി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വരും വർഷങ്ങളിൽ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകേണ്ടത് വലിയ ബാധ്യതയായി മാറും. വായ്പകൾക്കുള്ള പലിശ നിരക്ക് 5.5% നയരേഖ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉൽപാദനത്തിലൂടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കടം വാങ്ങി മുടിയുക എന്ന ഗതികേട് തന്നെയായിരിക്കും ഇനിയും കേരളത്തെ തേടിയെത്തുക.